നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയുടെ പങ്കുവാനാഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ ലേബറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലേറ്റിട്ട് അവർ ഇതുവരെ ബഡ്ജറ്റുകൾ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് വരുന്നത് ഒക്ടോബറിലാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ അവർ മേജറായിട്ടുള്ള ചേഞ്ചസുകൾ ഒന്നും യു കെയിൽ വരുത്തിയിട്ടില്ല ഇപ്പോൾ യു കെയിൽ കാണുന്ന എല്ലാ ചേഞ്ചസും കൺസർവേറ്റീവിൻ്റെ മന്ത്രിസഭ കൊണ്ടുവന്ന നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഒക്ടോബറിൽ ലേബർ ഗവൺമെൻറ് അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവർ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിലൂടെ ഇന്നുകൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആ അഞ്ച് കാര്യങ്ങളിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഈ ബഡ്ജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് ഇപ്പോൾ ലേബർ പാർട്ടി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാത്തിരിക്കുന്നത് എൻ എച്ച് എസിലെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ യു എത്തപ്പെട്ടവർക്കാണെങ്കിൽ ഇവർ കൊണ്ടുവന്ന ഓരോ നിയമമാറ്റങ്ങളും അവരുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കും അന്നേരം നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം അതിലേറ്റവും ആദ്യം അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സേഫർ സ്ട്രീറ്റ്സ് എന്ന കൺസെപ്റ്റാണ് അതായത് യു കെയിലെ നഗരങ്ങളെല്ലാം സുരക്ഷിതമാക്കി എടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി അവർ പല പദ്ധതികളാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പോലീസ് സേനയുടെ എണ്ണം കൂട്ടുക അവിടെ ജയിലുകളുടെ എണ്ണം കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ യു കെയിലെ ഒരു അക്രമമില്ലാത്ത ദിവസങ്ങളില്ല അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ഒരു അക്രമം ഉണ്ടായി മൂന്നോളം പേര് കൊല്ലപ്പെട്ടു യു കെയിലുണ്ടായി യു കെയിലും കുറച്ച് മൂന്നോളം കുട്ടികൾ മരണപ്പെട്ടു അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ അക്രമങ്ങൾ കൂടിക്കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷനായിട്ട് അവർ പറയുന്നത് അന്നേരം അതിനകത്ത് അവർ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിരിക്കുന്ന ക്രൈം റേറ്റ് കുറയ്ക്കുക പിന്നെ വയലൻസ് കുറയ്ക്കുക അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ അവർ കൂടുതലും ഫണ്ട് അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് യു കെയിലുള്ള എല്ലാവർക്കും തൻ്റെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് നേരം അതിനു വേണ്ടി അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്കൂളുകളിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നേരം ഇപ്പോൾ ഗവൺമെൻറ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആറായിരത്തി അഞ്ഞൂറോളം ടീച്ചേഴ്സിന് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ സ്കൂളുകളിലുള്ള ടീച്ചിങ് ഷോർട്ടേജ് പരിഹരിക്കുക എന്നുള്ളത് അന്നേരം അതിനുവേണ്ട ഫണ്ട് അവർ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകൾ നമുക്കറിയാമല്ലോ യു കെയിൽ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് അവിടെ നമ്മൾ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത് ഒരു വർഷത്തേക്ക് അൻപതിനായിരം പൗണ്ടൊക്കെയാണ് അവിടെ ഫീസ് വരുന്നത് അന്നേരം അവിടത്തേക്ക് ടാക്സ് ആ ഫീസിന് ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആ ടാക്സ് വഴി കിട്ടുന്ന പൈസ കൊണ്ട് പുതിയ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വേണ്ട സാലറി മറ്റ് കാര്യങ്ങളും കൊടുക്കാമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് നമുക്കറിയാവില്ല യു കെയിൽ ഇപ്പോൾ ഒരുപാട് പേരാണ് ജോലിക്ക് പോകാതെ ഗവൺമെൻറ് ബെനിഫിറ്റ് മേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അതായത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ് പക്ഷേ അവർ പക്ഷേ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു അന്നേരം അങ്ങനെ ഒരവസ്ഥ വരാതെ സ്കൂളിൽ നിന്ന് ഇവർ പഠിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും ജോലിക്കൊക്കെ പ്രാപ്തരാകുന്ന രീതിയിൽ ഇറക്കുക അല്ലെങ്കിൽ അവരെ കോളേജുകളിലേക്ക് പോകുന്ന രീതിയിൽ അവരെ പ്രാപ്തരായി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻ്റ് പ്ലാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവമായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പാണ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതൊന്ന് ആക്റ്റീവായി വരുന്നത് നല്ലപോലെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തത് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജി സെവൻ കൺട്രീസിലെ ഏറ്റവും ഉയർന്ന ഗ്രോത്ത് കാണിക്കുന്ന കൺട്രി ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ ജി സെവൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ ആൻഡ് യു എസ് ആണ് പിന്നെ യൂറോപ്യൻ യൂണിയൻ അതിനകത്തുണ്ട് ഇപ്പോൾ കൺസർവേറ്റീവ് മന്ത്രിസഭയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും കൊണ്ടുവന്ന ഒരുപാട് നല്ല കാര്യങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ യു കെ ഗ്രോത്ത് ഈ ജി സെവൻ കൺട്രികളിലെ ഉള്ള കൺട്രികളിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെയാണ് യു കെയുടെ ജി ഡി പി ഇപ്പോൾ ഈ ഈ വർഷം കാണിച്ചിരിക്കുന്നത് എല്ലാ മാസവും ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യു കെ റിസഷനിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്രോത്ത് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബിസിനസ്സുകൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പെർഫോമൻസ് കൂടുമ്പോൾ തന്നെ കൂടുതൽ കൂടുതൽ വേക്കൻസികൾ യു കെയിൽ യു കെയിൽ വന്നുകൊണ്ടിരിക്കും നേരം ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു നല്ലൊരു അവസരമാണ് അതുപോലെ തന്നെ സാലറി കൂടുതൽ കിട്ടാനൊരു അവസരമാണ് അതായത് യു കെയുടെ എക്കണമോമി വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഈ ബഡ്ജറ്റിൽ അവർ യു കെയുടെ കടബാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരം അതിനുള്ള പദ്ധതികളൊക്കെ അവർ ആവിഷ്കരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ അതിനുള്ള പദ്ധതികളും അവർ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു ഫ്യൂച്ചർ ഓഫ് ദ എൻ ആണ് അതായത് യു കെയിലെ എൻ എച്ച് എസ് നമുക്കറിയാവോ യു കെയിലെ നാഷണൽ ഹെൽത്ത് സർവീസസ് യു കെയിലെ ഏറ്റവും കൂടുതൽ പേര് ജോലി ചെയ്യുന്നതും ഈ നാഷണൽ ഹെൽത്ത് സർവീസസ് തന്നെയാണ് യു കെയിലെ എൻ എച്ച് എസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യത്തത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടിങ് ആണ് അതായത് അവർക്ക് ആവശ്യത്തിന് ഫണ്ടിങ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആ ലഭിക്കുന്ന ഫണ്ട് കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നില്ല ഒന്നാമത്തെ പ്രശ്നം അതാണ് രണ്ടാമത്തത് സ്റ്റാഫ് ഷോർട്ടേജ് ആണ് എൻ എച്ച് എസിൽ നിലവിൽ യു കെയിലെ എൻ എച്ച് എസ്സിൽ ഏകദേശം അൻപത്തി മൂവായിരത്തോളം നേഴ്സുമാരുടെ വേക്കൻസികൾ തന്നെയുണ്ട് ടോട്ടൽ വേക്കൻസി ഒരു ലക്ഷത്തിന് മുകളിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാവില്ല ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരുന്നൂറും മുന്നൂറും പേരായിരുന്നു ഓരോ മാസങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ മാസങ്ങളിൽ എത്തുന്നത് ഇരുപത് മുപ്പതും അല്ലെങ്കിൽ അൻപത് പേരൊക്കെയാണ് അതും ഏജൻസികളൊക്കെ വഴിയാണ് നേരത്തേക്കാണ് ഒരു ഏജൻസി തന്നെ ഇരുന്നൂറ് പേരൊക്കെ ഒറ്റടിക്കു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ നഴ്സ് ഏജൻസികൾ വഴി ഇരുപത് മുപ്പത് സ്റ്റാഫുകളൊക്കെയാണ് യു കെയിലേക്ക് വരുന്നത് ഇതിനകത്ത് എൻ എച്ച് എസ് തന്നെ അവരുടെ ചെലവിച്ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ വൻതുകയായിരുന്നു തുകയായിരുന്നു ഏജൻസികൾ കമ്മീഷനായിട്ട് വാങ്ങിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ചില ചെറിയ ചെറിയ ഏജൻസികൾ കുറഞ്ഞ കമ്മീഷൻ തുകയിൽ യു കിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല ഏജൻസികൾക്കും ഇപ്പോൾ കോൺട്രാക്റ്റുകൾ വളരെ കുറവാണ് ചെറിയ ചെറിയ ഏജൻസികൾക്കാണ് കൂടുതലും എൻ എച്ച് എസുകൾ ഇപ്പോൾ കോൺട്രാക്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ എച്ച് എസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബാക്ക് ലോഗ് എൻ എച്ച് എസ് അറിയാവല്ലോ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേബർ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അവർ ആഴ്ചയിൽ നാൽപ്പതിനായിരത്തോളം അപ്പോയിൻമെൻറ്റ്സ് കൂടുതൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിന് ഇതുവരെ അതിനുവേണ്ടിയുള്ള ഒരു കാര്യങ്ങളും മുമ്പോട്ട് വന്നിട്ടില്ല ഹെൽത്ത് സെക്രട്ടറി ഒരു റിവ്യൂ ടീമിനെ വെച്ച് റിവ്യൂ നടത്തിയിട്ടുണ്ട് ആ റിവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ അവസാനമായിരിക്കും ആ സെപ്റ്റംബറിൽ അവസാനം ആ റിവ്യൂ വന്നതിന് ശേഷമായിരിക്കും യു കെ ഗവൺമെൻറ് എൻ എച്ച് എസിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് ആ റിവ്യൂവിനുസൃതമായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എൻ എച്ച് എസിന് വേണ്ടി ചെയ്യും എൻ എസ് എസിലെ ബാക്ക്ലോഗുകൾ കഴിയുന്നത്ര കുറയ്ക്കും അതുപോലെ തന്നെ സ്റ്റാഫ് ഷോർട്ടേജ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കൊണ്ടുവരും പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ പോപ്പുലേഷൻ ആണ് യു കെ നേരം അവരുടെ അവരുടെ ഹോസ്പിറ്റൽ നീഡുകളും കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എൻ എച്ച് എസിന്റെ ആവശ്യകത കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ എൻ എച്ച് എസിലേക്ക് കൂടുതൽ സ്റ്റാഫുകളെ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേരുടെ ഹെൽത്ത് കെയർ നീഡ്സ് കൂടിക്കൂടി വരികയാണ് കാരണം രോഗങ്ങൾ പലതരത്തിലുള്ള പുതിയ രോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരാണ് ഇപ്പോൾ എൻ എച്ച് എസിനെ ആശ്രയിക്കുന്നത് ഈ എൻ എച്ച് എസിലെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഹെൽത്ത് സെക്രട്ടറി ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടി